ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഇന്ന് നമ്മുടെ മലയാളം ക്ലാസ്സാണ്. മലയാളം ക്ലാസ്സിൽ നമ്മൾ സ്വരാക്ഷരങ്ങളും അവയിൽ തുടങ്ങുന്ന വാക്കുകളുമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമുക്കൊന്ന് സ്വരാക്ഷരങ്ങൾ പറഞ്ഞു നോക്കിയാലോ? ഓക്കെ, മിസ്സിൻ്റെ കൂടെ പറഞ്ഞേ. ആ ആ ഇ ഈ ഉ ഇത്രയും അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ അക്ഷരമാണ് ഔ. ഔ എന്ന അക്ഷരമാണ്, അതിൽ തുടങ്ങുന്ന വാക്കുകളുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒപ്പം അം എന്ന അക്ഷരവും അതിൽ തുടങ്ങുന്ന വാക്കുകളും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഔ എന്ന അക്ഷരവും അതിൽ തുടങ്ങുന്ന വാക്കുകളുമാണ്. നമുക്ക് നോക്കിയാലോ. ഔ ഔഷധം. ഔഷധം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മരുന്ന്. മരുന്ന്. ഔ ഔഷണം. ഔഷണം എന്ന് പറഞ്ഞാൽ കുരുമുളക്. കുരുമുളക് വീട്ടിൽ കണ്ടിട്ടില്ലേ? ഓക്കെ. ഔ ഔൺസ്. ഔചിത്യം. ഔഷധി. ഇവിടെ ആവർത്തിച്ച് വരുന്ന അക്ഷരം ഏതാണെന്ന് പറയൂ മക്കളെ. ഔ ഏതാണ്? ഔ. വെരി ഗുഡ്. അടുത്ത അക്ഷരം ഏതായിരുന്നു? അം. അം എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അംബുജം. അംബുജം എന്ന് പറഞ്ഞാൽ എന്താണ്? താമര. അംബുജം, താമര. അംബരം. അം അംബരം. അംബരം എന്ന് പറഞ്ഞാൽ ആകാശം. അംബരം, ആകാശം. അം അംബ, അംബിക, അംശം. ഇവിടെ ആവർത്തിച്ചു വരുന്ന അക്ഷരം ഏതായിരുന്നു എന്ന് മിസ്സിൻ്റെ കുഞ്ഞു മക്കളൊന്ന് പറഞ്ഞേ. അം ഏതാണ്? അം എന്ന അക്ഷരമാണ് ഇവിടെ ആവർത്തിച്ചു വരുന്നത്. ഇനി നമുക്ക് സ്വരാക്ഷരങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞല്ലോ, ഒന്ന് ഫസ്റ്റ് മുതൽ പറഞ്ഞു നോക്കിയാലോ സ്വരാക്ഷരങ്ങൾ. ഓക്കെ, പറഞ്ഞേ. ആ ആ ഈ ഔ അം ആ. ഇപ്പം നമ്മൾ സ്വരാക്ഷരങ്ങൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിച്ച വാക്ക് ഏതായിരുന്നു? ഔ. ഔ വെച്ചിട്ടുള്ള വാക്കുകളും പഠിച്ചു. അം എന്ന അക്ഷരവും അതിൽ തുടങ്ങുന്ന വാക്കുകളും നമ്മൾ പഠിച്ചു. ഒപ്പം സ്വരാക്ഷരങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു.